ഇപ്പോൾ നമ്മുടെ കൂടെ രണ്ട് പ്രഗൽഭർ കൂടി എത്തിയിട്ടുണ്ട്. ഒന്ന് തമ്പി സാറിൻ്റെ കോമ്പിനേഷനിൽ പലപ്പോഴും മധുരമായി നമുക്ക് കുറേയധികം ഗാനങ്ങൾ നൽകിയിട്ടുള്ള വണി ജയരാമൻ. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ കോമ്പിനേഷനായി നിന്നിരുന്ന ഒരു ഇരട്ടകൾ പോലെ നിന്നിരുന്ന തമ്പി സാർ അർജുനൻ മാഷും രണ്ടുപേരെയും സംഗീത സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ തമ്പി സാറിനെയാണ് ഞങ്ങളുടെ അതിഥിയായി കണ്ടെത്തിയിട്ടുള്ളത്. ജയേട്ടൻ കുറേയധികം പാട്ടുകളൊക്കെ പാടി, പക്ഷേ അർജുന മാഷ് വരാൻ വേണ്ടി കാത്തിരുന്നാണ്. അർജുന മാഷുടെ പാട്ടുകൾ പാടുന്നതിന് വേണ്ടിയിട്ട് അപ്പം മാഷക്ക് എന്താണ് ഓർക്കാനുള്ളത്? എനിക്ക് ഓർക്കാനുള്ളത്, ഞാൻ കർത്തപൂർണ്ണമേ ആദ്യമായി ചെയ്തെങ്കിലും പിന്നീട് ബാനറുള്ള ഒരു കമ്പനി എനിക്ക് തന്നു എന്ന് തന്നെ വേണം പറയാൻ. അതിലേക്ക് എന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ട് ചെയ്യുന്നതിന് മുൻപ് ശ്രീകുമാരൻ തമ്പി ആരാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഞങ്ങൾ തമ്മിൽ യാതൊരു വിവരമില്ല. പക്ഷേ എന്നെ അറിഞ്ഞു തുടങ്ങിയതും എല്ലാം കർത്തപൗർണില്ല രണ്ടു മൂന്ന് പാട്ട് കേട്ടാണ്. ആ രണ്ടു മൂന്ന് പാട്ട് കേട്ടതിന് ശേഷം അദ്ദേഹം എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് കെ പി കൊട്ടാരക്കര എന്ന പ്രൊഡ്യൂസർ ഗണേഷ് പിക്ചേഴ്സ് അല്ലേ, ഗണേഷ് പിക്ചേഴ്സ് എന്ന് അതിലേക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുന്നു. റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ പടത്തിനാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായി സംവിധാനനെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ കവിത എനിക്ക് കിട്ടിയതും എല്ലാം അങ്ങനെയാണ്. പക്ഷേ ചെന്നതിന് ശേഷം കെ പി കൊട്ടാരക്കരക്ക് ഞാൻ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അതിന് ശക്തിയായിട്ട് പറയുകയും എല്ലാം ചെയ്തത് തമ്പി സാറാണ്. അതെങ്ങനെ ഞാനവിടെ ഇരുന്നു അത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് തമ്പി സാർ തന്നെ പറയണം എന്നാണ് എൻ്റെ. അത് ഞാൻ വളരെ വേദനയോട് പറയണം, കാരണം ഞാൻ ദേവരാജ മാഷിൻ്റെ കൂടെ ചിത്രമേള ചെയ്തു. എൻ്റെ മൂന്നാമത്തെ പടമാണ്. അപ്പം ഞാൻ വളരെ ചെറുപ്പമാണ്, എനിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഈ ചിത്രമേളയിലെ എട്ട് പാട്ടുകളും ഹിറ്റായി, എട്ട് പാട്ടുകളും. ആ പാട്ടിൻ്റെ പാടത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അതുവരെ യേശുദാസ് ഒരു ഗായകനായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യേശുദാസ് പാടുന്ന എല്ലാ പടങ്ങളിലും എ എം രാജയും പി വിശ്വാസും പാടും. യേശുദാസ് മാത്രമായിട്ട് പാടിയ പടങ്ങൾ വന്നിട്ടില്ല. ഞാൻ ജയചന്ദ്രൻ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ജയചന്ദ്രൻ്റെ കളിത്തോലിൻ്റെ പാട്ടും മഞ്ഞലിൽ മുങ്ങിത്തൂർത്തി അങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ജയചന്ദ്രൻ ഞാൻ ഏറെക്കുറെ ഒരേ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളുടെ എട്ട് പാട്ടുകൾ ഹിറ്റായി കഴിഞ്ഞ് അടുത്ത വെളുത്ത കത്രീന എന്ന പടത്തിൽ എന്നെ തന്നെ ഗാന്ധിതാവായി അതിൻ്റെ നിർമ്മാതാവ് നിശ്ചയിച്ചു. ദേവരാജ മാഷിടത്ത് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു. ദേവരാജ മാഷ് പറഞ്ഞു ഞാൻ ശ്രീകുമാരനോട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും ഞാനായിട്ടൊരു ബന്ധമുണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ബാൽത്തസാർ എന്നൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഞാൻ വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാട്ട് എഴുതുന്നത് എഞ്ചിനീയറിംഗ് ജോലി രാജിവെച്ച് മദ്രാസ് പോകുമ്പോൾ 26 വയസ്സാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ രംഗം എനിക്ക് പറ്റിയില്ല, കാരണം അധികം ഇതുവരെ ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ ഒരു എൻ്റെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ജോലിക്ക് പോയില്ലെങ്കിലും ഈ പ്രൈവറ്റായിട്ട്, അതായത് ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കും. ന്യൂ കൺസ്ട്രക്ഷൻ കമ്പനി എന്നൊരു കമ്പനിയാണ്, ബാൽത്തസാർ. അതിൻ്റെ ഉടമസ്ഥനി ബാൽത്തസാർ, അദ്ദേഹമാണ് മഞ്ഞിലാസ് എം ഒ ജോസഫിനെ സിനിമയിൽ കൊണ്ടുവന്നത്, ദ ഫസ്റ്റ് ഫിനാൻസിയർ ഓഫ് എം ഒ ജോസഫ്. അപ്പോൾ ഇവരും പിണങ്ങി. ഈ നാടൻ മണ്ണ തൂക്കൽ കഥ പറയുന്ന രണ്ട് പടങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരും പിണങ്ങി. എം ഒ ജോസഫ് സ്വന്തം ബാനറിൽ മഞ്ഞിലാസ് എന്നുള്ള പേരിൽ എച്ച് എടുത്തു. ഇദ്ദേഹം സ്വന്തം പേരിൽ വെളുത്ത കത്രീന എന്ന പടം ഇടും. വെളുത്ത കത്രീനയുടെ പാട്ട് എഴുതാനായിട്ട് സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറാണ്. ടാങ്ക് ഡിസൈൻ ഒരു അന്നെന്ന് വെച്ചാൽ ഒരു വാട്ടർ ടാങ്ക് ഡിസൈൻ കൊടുത്താൽ 200 രൂപ കിട്ടും. 200 രൂപ കിട്ടും. ഞാൻ പറയാം, മാസത്തിൽ രണ്ട് ഡിസൈൻ ചെയ്യും. അത് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ വരയ്ക്കുന്നത് ഞാനാണ്. ഓവർസിയറൊന്നുമില്ല, ഞാൻ തന്നെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എവിടെ വെച്ച് ബാർ ഓടിക്കുന്നു അതെ വരച്ചു കൊടുത്ത് 200 രൂപ വരും. അപ്പോൾ 400 രൂപ എനിക്ക് സൂക്ഷ്മമാണ്, എല്ലാം കഴിച്ചിട്ടുള്ളത് വളരെ സൂക്ഷ്മം. 400 രൂപ എന്ന് പറയുന്നത് സൂക്ഷ്മമാണ് ഫട്ടാസിൽ. അപ്പോൾ ആ സമയത്താണ് അപ്പോൾ ബാൽത്തസാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആര് മ്യൂസിക് വേണം.
അത് എന്നെ പരീക്ഷിക്കുക. ഞാൻ പറഞ്ഞു ദേവരാ മാഷ് ഞാനും കൂടെ ചെയ്ത പാട്ടെല്ലാം ഭയങ്കര ഹിറ്റാണ്, അപ്പോൾ ദേവരാ മാഷായ കൊള്ളാം. അപ്പോൾ അദ്ദേഹം വളരെ വേദനയോടെ എന്നോട് പറയുകയാണ്, ദേവരാജനും ബാലത്തസാറും മയ്യനാട്ട് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ് ദേവരാജൻ. ദേവരാ മാഷ് പറയുന്നു തമ്മിലൂടെ വർക്ക് ചെയ്യില്ലെന്ന്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അത് എല്ലാ പാട്ടും ഹിറ്റായില്ലേ, ഹിറ്റായതാ കുഴപ്പം എന്നാണ് ഭരത സാറിൻ്റെ മറുപടി. അപ്പോൾ ഒരു പാട്ട്, ഒരു പടത്തിൽ പാട്ടുകൾ ഹിറ്റ് എല്ലാം ഹിറ്റായതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ആ മലയാളത്തിൽ ആദ്യ പാട്ടെടുത്താണ് ശ്രീമാനന്ദപി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പടം, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഈ ബാലത്തസാബ് നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ അദ്ദേഹത്തെ പോയത് കാണൂ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നു, കതവ് നോക്ക് ചെയ്തു, അന്ന് വുഡ്ലൻഡ്സ് താമസിക്കുന്നു, തുറന്നു. വളരെ ദേഷ്യത്തില്ല, എന്താ കാര്യം, ഞാൻ തന്നോട് വർക്ക് ചെയ്യത്തില്ല, ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ, എന്താ കാര്യം, ഞാൻ തന്നോട് വർക്ക് ചെയ്യത്തില്ല, ആ കാര്യം പറയണ്ട. അപ്പം ഞാൻ ഒന്നും പറയാതെ ഇറങ്ങി പോന്നു. ഇറങ്ങി വന്നിട്ട് ഞാൻ ഈ 1 രൂപ ഇട്ടിട്ട്, 500 രൂപ 50 പൈസ ഇട്ടെന്ന് തോന്നുന്നു, ഇട്ടിട്ട് നമ്മൾ കറക്കുന്ന ഫോണുണ്ടല്ലോ, അപ്പോൾ അതിലൊരു ഫോൺ കറക്കിയിട്ട് ദേവൻ മാഷ് തന്നെ വിളിച്ചു. മാഷ് കാരണം പറയണം, എന്തുകൊണ്ട് എന്നോട് വർക്ക് ചെയ്യത്തില്ല, ഞാൻ എന്ത് ചെയ്തു. അത് പാട്ടുകൾ കഴിയും, ഇയാൾക്ക് പാട്ടുകൾ എനിക്കറിയാം, തനിക്കുള്ള പാട്ടൊക്കെ എഴുതും. തൻ്റെ സ്വഭാവം എനിക്കിഷ്ടമല്ല, അപ്പോൾ എൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം, തൻ്റെ സിക്കാരിയാണ്. അപ്പം ഞാനെൻ്റെ 26 വയസ്സിൻ്റെ ഒരു ധാർഷ്ട്യം, ഞാൻ പറഞ്ഞു ദേവരാജ മാഷയെ പോലുള്ള പോലെ വലിയൊരു ധിക്കാരി ജീവിക്കുന്ന ഭൂമിയിൽ ശ്രീകുമാരൻ ഒരു കൊച്ചു ധിക്കാരിക്ക് ജീവിക്കാൻ സ്ഥലം കിട്ടാതിരിക്കുമോ. അപ്പോൾ ഒരു വ്യവസ്ഥ പറഞ്ഞു, ഈ ഒരു പടം കൂടെ ഞാൻ വർക്ക് ചെയ്യാം വെളുത്തുവത്തന, കാരണം ബൽത്തസാർ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ഓൺ കണ്ടീഷൻ പിന്നീട് ഒരിക്കലും ഞാൻ വർക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഇഷ്ടം. അപ്പോൾ വെളുത്തുവത്തലിൻ്റെ പാട്ടുകൾ റെക്കോർഡിങ് നടക്കുന്നു. റെക്കോർഡിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം യാത്ര പറഞ്ഞ കൂട്ടത്ത് ഞാൻ അടുത്ത് ചെന്നു. മാഷ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, കാരണം ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട്, ഒരു വാചകം പറയാനുണ്ട്. ദേവരാ മാഷയ്ക്ക് അങ്ങയുടെ സംഗീതത്തിൽ വിശ്വാസമുള്ളതുപോലെ എൻ്റെ കവിതയിലേക്ക് വിശ്വാസമുണ്ട്. അവൻ അങ്ങയുടെ ഹാർമോണിസ്റ്റ് ട്യൂൺ ചെയ്താലും എൻ്റെ പാട്ടുകൾ ഹിറ്റാകുമെന്ന് ഞാൻ തെളിയിക്കും. യമുനേ യദുകുലരതി ദേവന വീടെ എവിടെ, യദുകുലരതി ദേവന വീടെ, നീലപ്പീലി തിരുമുടി എവിടെ, നീലപ്പീലി തിരുമുടി എവിടെ, നിറകാൽത്തളമേളമെവിടെ, യദുകുലരതി ദേവന വീടെ എവിടെ, യദുകുലരതി ദേവന വീടെ. പൂവമ്പനുറങ്ങാത്ത രാത്രിയിൽ നിനക്കായി പൂവണി തളിർമെത്ത വിരിച്ചു ഞാൻ വിരിച്ചു. പൂവമ്പനുറങ്ങാത്ത രാത്രിയിൽ നിനക്കായി പൂവണി തളിർമെത്ത വിരിച്ചു ഞാൻ വിരിച്ചു. ണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ, താരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ, പോരാതിരിക്കുമോ കണ്ണൻ, യദുകുലരതി ദേവന വീടെ രാധേ, യദുകുലരതി ദേവന വീടെ. പുല്ലാങ്കുഴൽ
വിളി കേൾക്കാൻ കൊതിച്ചപ്പോൾ ചെല്ലമണി തെന്നൽ ചിരിച്ചു കളിയാക്കി ചിരിച്ചു പുല്ലാങ്കുഴൽ വിളി കേൾക്കാൻ കൊതിച്ചപ്പോൾ ചെല്ലമണി തെന്നൽ ചിരിച്ചു കളിയാക്കി ചിരിച്ചു നീതുവുമനുരാഗ നവരംഗ ഗംഗയിൽ നീന്താതിരിക്കുമോ കണ്ണൻ നീതുവുമനുരാഗ നവരംഗ ഗംഗയിൽ നീന്താതിരിക്കുമോ കണ്ണൻ നീന്താതിരിക്കുമോ കണ്ണൻ യദു കുലരതി ദേവന് വിടേ നീലപ്പീലി തിരുമുടിയ വിടേ നിറകാൽ തളമേളമേ വിടേ യദു കുലരതി ദേവന് വിടേ രാധേ യദു കുലരതി ദേവന് വിടേ അങ്ങയുടെ ഹാർമോണിസ്റ്റ് ട്യൂൺ ചെയ്താലും എൻ പാട്ടിൽ ഹിറ്റാകുമെന്ന് ഞാൻ തെളിയിക്കും. ഞാൻ കാറി കയറുമ്പോൾ ഒന്നും പറയാതെ പുള്ളി കാറി കയറുക. അന്ന് ദേവരാജൻ മാഷ്ടറുടെ നാടകത്തിലെ ഹാർമോണിസ്റ്റ് ആണ് അർജുനെ. എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. അർജുനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോൾ അർജുനെ എന്നെ കുറിച്ച് അറിയാൻ വയ്യ എന്ന് പറഞ്ഞ മാതിരി അർജുനെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഈ മാനത്തിന് മുറ്റത്ത് മഴവില്ലാലായി കെട്ടും മധുമാസ കേരളത്തിൽ. അന്ന് ഞാൻ 26 വയസ്സ് മുതൽ മദ്രാസ് സെറ്റിലാണ്. ഇപ്പോൾ ത്രിവേണ്ടത്തൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ ഈ സീരിയൽ എടുക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നതാണ്. അമ്മ സെറ്റിൽ തന്നെ. അപ്പോൾ ഈ നമുക്ക് മദ്രാസിൽ താമസിക്കുന്ന നമുക്ക് റേഡിയോയിലെ പാട്ട് കേൾക്കാൻ പറ്റില്ല, തിരുവനന്തപുരം വിലയത്തിലെ പാട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കേരളത്തിൽ വന്ന സമയത്ത് ഈ മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലയ കെട്ടും മധുമാസ സന്ധ്യകളെ എന്നുള്ള പാട്ട് കേൾക്കുന്നു. അപ്പോൾ എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ച് മദ്രാസ് വന്ന് ആർ കെ ശേഖർ ആണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് അന്ന് ആ സമയത്ത്. കാരണം എൻ്റെ എല്ലാ സംഗീത സമയത്തും അസിസ്റ്റൻ്റ് ആർ കെ ശേഖർ സ്വാമിയുടെ ആർ കെ ശേഖരാണ്, ബാബുക്കരയുടെ ആർ കെ ശേഖര, ബാബുരാജിയുടെ ആർ കെ ശേഖരാണ്, അന്ന് ദേവരാമാഷയുടെ ആർ കെ ശേഖരാണ്. പിന്നെ മാറി. അപ്പോൾ എം ബി ശ്രീനിവാസൻ്റെ ആർ കെ ശേഖരാണ്. അപ്പോൾ ആർ കെ ശേഖരനോട് ഞാൻ ചോദിച്ചു, ഈ മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലെ കിട്ടും മധുമാസം പാട്ട് ദേവരാമാഷയുടെയാണോ എന്ന് ചോദിച്ചാൽ, കാരണം ഏതൊരു ഒരു കുടുംബത്തിൽ പറഞ്ഞ മക്കളെ പോലെ ഉണ്ട് പാട്ട് കേൾക്കുമ്പോഴേ. ദേവരാമാഷ ഒരു ഫാമിലി ഒരു തോന്നി പറഞ്ഞ അല്ലല്ല, അത് വന്നിട്ട് ദേവരാജൻ മാഷയുടെ അസിസ്റ്റൻ്റാണ് നാടകത്തിൽ, കാളിദാസ കലാമന്ദിരത്തിൽ ഹാർമോണിസ്റ്റാണ് അർജുനൻ. ആ ചെയ്ത പാട്ടാണ്. എന്നിട്ട് ബാക്കി പൊൻകിനാവൻ ആ കറുത്ത പൗർണമിയിലെ പൊൻകിനാവൻ പുഷ്പരസത്തിൽ ഹൃദയമുരുകിന് കരയിൽ രണ്ട് പാട്ടുകൾ ഹാർമോണിയത്തിൽ വായിച്ച് പിന്നെ ശേഖരനെ കേൾപ്പിക്കുകയാണ് ഈ പാട്ട്. അപ്പോൾ ഞാൻ ശേഖരനോട് പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടണം, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ പടം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, അന്ന് ലിറിസിസ്റ്റ് നല്ല വാല്യൂ ഉണ്ട്. കാരണം തിരക്കഥ എഴുതുമ്പോൾ ലിറിസിസ്റ്റ് വരും. ഇന്ന് മറ്റേ ഓർക്കസ്ട്ര സമയത്താണ് ലിറിസിസ്റ്റ് വരുന്നത്, ഓർക്കസ്ട്രക്കാരെ വിളിക്കുമ്പോഴാണ് ലിറിസിസ്റ്റ്. അന്നങ്ങനല്ല, കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ ലിറിസിസ്റ്റ് ഉണ്ടാകും, എന്തൊക്കെ സിറ്റുവേഷനാണ് പാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെ കെട്ടി കൊട്ടാരക്കര ചേട്ടൻ്റെ പടത്തിൽ ഞാൻ പ്രവേശിച്ചു. ലവ് ഇൻ കേരള എന്നുള്ള സിനിമയിൽ വർക്ക് ചെയ്തു. രഹസ്യം എന്നുള്ളൊരു പടത്തിൽ ചിദംബരത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പടം ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീത തീരുമാനിച്ചിരുന്നത്. സ്വാമിയുടെ പ്രത്യേക ഈ കൊട്ടാരക്ക ചേർന്ന ചില രീതികൾ സ്വാമിക്ക് ഇഷ്ടപ്പെടാതെ സ്വാമി തോർത്തും കുറഞ്ഞു തോളത്തിട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ കുഴഞ്ഞു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് മൂന്ന് ദിവസം ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. സ്വാമി പോകുന്നത് മറ്റന്നാൾ റെക്കോർഡിങ്, ഇദ്ദേഹം മുഹൂർത്തം ഒക്കെ നോക്കുന്ന ആളാണ്, കൊട്ടാരക്കര ചേട്ടൻ മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചിരിക്കുക, സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് തമ്പി അതിനൊക്കെ കാരണം, തമ്പിയാണ് സ്വാമിയുടെ പേര് ഇവിടെ പറഞ്ഞത്. അപ്പോൾ തമ്പി എനിക്ക് മ്യൂസിക് തരണം, മറ്റേന്നാൽ പത്രയ്ക്ക് എൻ്റെ പാട്ടെടുത്തിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ശേഖരണം, ഇതൊരു നല്ല ചാൻസാണ്, നമുക്ക് അർജൻറ്റിനെ കൊണ്ടുവരാം എന്ന് ഞാൻ ശേഖരനോട് പറയുന്നു. ബട്ട് ഓഫ് കോഴ്സ് ശേഖരൻ്റെ നല്ലൊരു പിന്തുണ എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അർജുൻ്റെ പിന്നെ അറിയാമല്ലോ, പിന്നീട് ഏർ റഹ്മാൻ്റെ ബാല്യമൊക്കെ അർജുൻ ആ കുടുംബമായിട്ടുള്ള ബന്ധമൊക്കെ അറിയാമല്ലോ.
അപ്പോൾ ശേഖർ അങ്ങനെ സ്ട്രോങ് ആയിട്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു. തമ്പിയുടെ പാർട്ടികൾ അർജുൻ ചെയ്താൽ ഒന്നാം തരമായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഉടൻ തന്നെ ഞങ്ങൾ ഞാനും അർജുൻ അപ്പോൾ ഞാൻ കൊട്ടാരക്കച്ചണ്ട് പറയുന്നത് ഇങ്ങനെ അർജുനൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിന് ഒരു പടം വെച്ചിട്ടുള്ളൂ. ഏതാ പടം? കറുത്ത പൗർണമി. ഉണക്ക് ഗപിച്ചേട്ടൻ്റെ മറുപടി. ഗപിച്ചേട്ടൻ നല്ല ധർമ്മബോധ. പൗർണമി കറുത്തിരിക്കും, അപ്പം തന്നെ പാട്ട് പൊള്ളിയെന്ന് ഉറപ്പല്ലേ? കറുത്ത പൗർണമി എന്ന് പറഞ്ഞാൽ പൗർണമി പറയുമ്പോൾ അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി കുടിച്ചു കൊടുക്കുന്നത് എന്ത് കാര്യം? ഞാൻ ചേട്ടാ ആ പടത്തെക്കുറിച്ച് ആരും കേട്ടില്ല. ഞാൻ പട ഓടിയില്ല, പക്ഷേ പാട്ടെല്ലാം ഹിറ്റാണ്. ഓടാത്ത ഓടത്തിൽ പാട്ട് ഹിറ്റായിട്ടാണ് എന്ത് പ്രയോജനം? പുള്ളി അവസാനം പുള്ളി ഞാനും ശേഖറും കൂടെ ഇല്ലില്ല നല്ല ശേഖരം കൂടെ കൃഗവനെ പുള്ളി പറഞ്ഞ ശരി അദ്ദേഹം പറഞ്ഞ വാചരിക്കുന്നവരാണ് അർജുനോ ഫൽഗിരിനോ പാർത്ഥനോ വിജയനോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, പാട്ട് തന്നാൽ മതി. അപ്പോൾ ഇനി ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നത് ഇദ്ദേഹം പള്ളുരുത്തിയാണ്, നാളെ ഒരു ദിവസമുള്ള മറ്റന്ന റെക്കോർഡിങ്ങാണ്. അപ്പോൾ ഞാനും ആർക്കേശ്വരൊരു വെളുത്ത മോറിസ് മൈനറുണ്ട്, മോറിസ് മൈനർക്കാരുണ്ട്, യേശുദാസിനും ഒരു മോറിസ് മൈനറാണ്. ശേഖറും എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ വീട്ടിൽ പോകുന്നു. യേശുവിനോട് പറയുന്നു നമുക്ക് അർജുനെ കണ്ടെത്തണം. അപ്പോൾ ഈ പിന്നെ യേശുദാസ് ഉടനെ തന്നെ പോളെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അന്നത്തെ മാനേജർ അന്ന് ഈ എസ് ടി ഡി ഇല്ല, ട്രങ്കാളാണ്, ട്രങ്കാൾ ബുക്ക് ചെയ്യുമ്പോൾ ലൈറ്റിംഗ് ആൾ വിളിക്കണം, എന്നാലേ പിട്ടത് കിട്ടും. ലൈറ്റിംഗ് ആൾ വിളിച്ച് പോളെ ഭാഗത്തിന് പോളിൻ്റെ ഭാഗത്തിന് കിട്ടി ഇന്നത്തെ ട്രെയിനിൽ അർജുനക്ക് എത്തിയേക്കണം എന്ന് അർജുന എന്ന് യേശു പറയാം. അപ്പോൾ എനിക്ക് എന്നോട് അവസാനം പോൾ വിളിച്ചതിന് യേശു എന്നോട് പറയുന്നത് രാവിലെ തമ്പി ബസ് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം, അദ്ദേഹം പിന്നെ ഒരു ആളെ കണ്ടൊരു സന്യാസി ചെറിയ യുവ സന്യാസിയെ പൊലിക്കും, യുവ സന്യാസി പൊലിക്കും, അധികം സംസാരിക്കത്തില്ല. അപ്പോൾ പിന്നെ കയ്യിലൊരു ചെറിയ സഞ്ചി ഉണ്ടാവും, ട്രെയിൻ ഇറങ്ങി അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് തമ്പി പോയി ഇങ്ങോട്ട് പോയില്ല, ഇറങ്ങി കമ്പാർട്ട്മെൻ്റ് അവിടെ തന്നെ നിൽക്കും പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ടാക്സി എടുത്തിട്ട് അതിനെനിക്ക് കാരൊന്നും ആയിട്ടില്ല, ഞാൻ ടാക്സി എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പം ഒരാൾ ഒരു യുവ സന്യാസി നിൽക്കുന്നു, ഞാൻ അടുത്തേക്ക് ഇല്ലുന്നു അടുത്തേക്ക്. അപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, അപ്പോൾ ശ്രീകുമാരൻ തമ്പി അല്ലേ? അതെ. അപ്പോൾ ഞങ്ങളങ്ങനെ ടാക്സി കയറുന്നു. ടാക്സി കയറി കഴിഞ്ഞാണ് ഏറ്റവും വലിയൊരു എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. കാറി കയറി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു നമുക്ക് നേരെ ദേവരാജ് നേരത്തെ മൂപ്പലാൻ്റെ അടുത്തേക്ക് പോവാം. ഞാൻ ഏത് മൂപ്പലാൻ? ദേവരാജൻ മാഷടുത്തേക്ക് പോവാം ആദ്യം. അദ്ദേഹം സംബന്ധിച്ചാലേ മറക്കുകയുള്ളൂ, എൻ്റെ തലയിൽ ഇടി വെട്ടിയവരായി. അപ്പോൾ നേരെ കാറിൽ കയറി, കാറ് നേരെ അദ്ദേഹത്തിൻ്റെ ഇരുന്നു, ദേവരാജ മാഷത്തിരുന്നു. ഭാഗ്യത്തിന് പക്ഷേ ദേവരാജ മാഷം മഹത്വം ഈ മറ്റ് പല കാരണങ്ങളാലും വ്യക്തിപര കാരണങ്ങളാലും അദ്ദേഹം അങ്ങനെ പെരുമാറിയെങ്കിലും എൻ്റെ പാട്ടുകളുടെ മൂല്യം ദേവരാമാഷക്ക് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം നീ ശ്രീവാനോട് വർക്ക് ചെയ്യേണ്ടത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞാൻ പുറത്ത് കാറിലിരുന്നു, അർജുന മാഷ കയറിപ്പോയി. അപ്പോൾ മാഷ ഇറങ്ങുന്നു, താനെന്താ കാറിനകത്ത് തന്നെ ഇരുന്നത്? തനിക്കിനോട് ദേഷ്യമാണ്. എടോ നമ്മുടെ പാട്ട് ചെയ്യുന്നു ചോദിച്ചു ഭർത്താവ് പറഞ്ഞൂടെ, ബാക്കിയൊരു പാട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു ഭർത്താവ് പറഞ്ഞൂടെ വാർന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചൊന്ന് പോയിട്ട് ഇവൻ 1500 രൂപ വാങ്ങിച്ചു കൊടുക്കും, ആദ്യം കുറച്ച് ഞാൻ വർക്ക് ചെയ്തില്ല. ഇത് 1969 കേട്ടോ, 1969 1500 എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്, വളരെ വലിയ എമൗണ്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് വർക്ക് ചെയ്യില്ല. അങ്ങനെ അർജുൻ മാഷ് പറഞ്ഞു തമ്പി നല്ലപോലെ എഴുതും, നീ ഭംഗിയായി ചെയ്യേ, ഞാൻ റെക്കോർഡിങ് തരാം. പിറ്റേ ദിവസം ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ അന്ന് ഞങ്ങൾ അടുത്ത ഇദ്ദേഹം വന്ന ദിവസം കമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോഴേ കൊട്ടാര കേട്ട് ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സൗവിഭാവവും ഈ പുള്ളി ബഹളമൊന്നുമില്ലല്ലോ. അപ്പോൾ കെ പി ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കൊണ്ട് പറ്റുമോ, ഇങ്ങനെ കൊണ്ട് പറ്റുമോ, എനിക്ക് തോന്നുന്നില്ല തമ്പി എന്താ ഈ പറ്റും, നാളെ റെക്കോർഡിങ് ആണ്. ചേട്ടൻ നാളെ നോക്കിയിട്ടാണോ, സംഗീതമല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ പാട്ട് ജോയിൻ ചെയ്യട്ടെ, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ശശികുമാർ സാറാണ് സംവിധാനം. അപ്പോൾ ശശികുമാർ സാറും പാതി സംശയത്തിരിക്കുകയാണ്, ശശികുമാർ സാറിന് പുതിയ ആളിനെ കൊണ്ടുവരാൻ പേടിയുള്ള ആളാണ്, ശശികുമാർ സാർ പാതി സംശയത്തിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എഴുതി കൊടുത്ത വരികൾ പഴുവെനിക്ക് പൗർണ്ണമിചന്ദ്രയെ തൊട്ട് വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, ആ പാട്ടാണ് എഴുതി കൊടുക്കുന്നത്. ആ പൗർണ്ണമിചന്ദ്രയെ തൊട്ട് വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു, അഴകിയ നെഞ്ചിരി തൊട്ട് വിളിച്ചു, ആശാലിതകൾ പുഞ്ചിരിച്ചു, ഈ പാട്ട് എഴുതി കൊടുക്കും. ഈ പാട്ട് ആണ് ആദ്യം കൊടുത്തത്. മറ്റേ പാടാത്ത പണിയും പാടും, മുത്തിലും മുത്തായ പണിയും, എല്ലാ ഹിറ്റാണ്, യമനിയമനി എല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാ പാട്ടും എഴുതിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ പാട്ട് കയ്യിലെ കൊടുത്തു, ഇതേ ഇത് നോക്കിയിട്ട് ഹാർമോണിയം ഇത് വായിച്ചിട്ട് മോഹനരാഗത്തിൽ ഇപ്പം നമ്മൾ കേൾക്കുന്ന ട്യൂണ് ആദ്യം ആയിട്ട്. അതായത് അർജുന മാഷ് സ്വയം പുകഴ്ത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നോട് പറയാൻ പറഞ്ഞത് അപ്പോൾ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു എന്ന് ട്യൂൺ ചെയ്തു. ഈ ട്യൂൺ ചെയ്തപ്പോൾ അസ്വസ്ഥനായിട്ട് ഞങ്ങൾ ഈ ടെറസിന് മേലെ കിട്ടിയൊരു ഓല കൊണ്ടുള്ള ഷെഡിനകത്തിരുന്ന കമ്പോസ് ചെയ്യുന്നത്, അന്ന് കെ പി ചേട്ടൻ്റെ വാടക കിട്ടാൻ താമസിക്കുന്നത്.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അസ്വസ്ഥനായിട്ടിങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ കൂടെ നടക്കുന്ന കാണാം. അപ്പോൾ ഇത് ഈ പല്ലവി പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചു, അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ അർജുന ഭാഷ വിചാരിച്ചു ഇഷ്ടപ്പെട്ടില്ല പാട്ട്, ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ച് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, തമ്പി കണ്ടെത്തിയത് ഒരു വളരെ വലിയൊരു സംഗീതജ്ഞനാണ്. അതിനാദ്യം കൺഗ്രാജുലേഷൻസ്. പിന്നെ എൻ്റെ അടുത്ത 10 പടത്തിന് ഇങ്ങനെ മതി. അത് ഒരേ ഒരു പല്ലവിയുടെ ട്യൂൺ വേണം. അതായത് പൗർണമചന്ദ്രിക തൊട്ട് വിളിച്ചു, പത്മരാഗം മുഞ്ചരിച്ചു. അതാണ് അർജുനൻ്റെ അർജുനനെ കുറിച്ച് ഞാനോ എൻ്റെ മനസ്സിലുള്ള ഞാൻ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചിത്രം അതാണ്. അതായത് ഒരു വരിയുടെ 4 വരി പല്ലവി ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഒറ്റ ട്യൂൺ, രണ്ടാമത് ട്യൂൺ ചെയ്തിട്ടില്ല. മോഹന രാഗത്തിൽ പാടിയപ്പോൾ ആ നിർമ്മാതാവ്, അതും വളരെ പിടിവാസിക്കാരായ നിർമ്മാതാവ്, എന്നെ വിളിച്ച് പറയുന്നു നമ്മുടെ അടുത്ത 10 പടത്തിന് ഇങ്ങനെ മതി. പിന്നെ ആ പൗർണമചന്ദ്രയെ തൊട്ട് വിളിച്ചു, പിന്നെ പാടാത്ത വിണയും പാടും. അത് കഴിഞ്ഞ് യമന യമന, പിന്നെ ജയചന്ദ്രൻ്റെ ഏറ്റവും ഹിറ്റ് സോങ്ങാണ് യമന യമന യദുകലരി ദേവനയുടെ ജാനിയായിട്ട് പാടിയത്. ആ പാട്ട് പിന്നെ മുത്തലും മുത്തായ മണിമുത്ത് കിട്ടി, മുത്തന്തരായാലും മരതകം കിട്ടി, എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യും, റസ്റ്റ് ഹൗസ് ഈ ഹിറ്റായപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഞാൻ ദൃഷ്ടാവസം ഞാനുമായിട്ട് ഓൾറെഡി ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലാസിക്കൽ അനി ക്ലാസിക്കലായിട്ട് എന്നെ വരെ പടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ദേവരാജ മാഷ് എന്നോട് വർക്ക് ചെയ്യാത്തതിലുള്ള ഒരു എൻ്റെ ഒരു പരിമിതിയുണ്ടല്ലോ, അത് അകറ്റാൻ ഒരു ടീം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ എൻ്റെ ഞാനന്ന് പലർക്കും അറിയാൻ പറ്റുന്ന ഞാൻ 78 തിരക്കഥ എഴുതിയിട്ടുണ്ട്, അത് പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ തിരക്കഥ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരക്കഥ എഴുതുന്ന പടത്തിലൊക്കെ ഞാൻ ആദ്യം പറയും മ്യൂസിക് അർജുനൻ വേണം. അങ്ങനെയാണ് പുഷ്പാഞ്ജലി അന്വേഷണം അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ വന്ന പോലെ അധികം പടങ്ങൾ അർജുനൻ വരാൻ കാരണം അങ്ങനെയാണ്. ഞാൻ ഡയറക്ടർ പറയും, അപ്പോൾ അവർ പറയും അതീ പറയും റെസ്റ്റ് ഹൗസ്. അപ്പോൾ റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്തരവില്ല. റെസ്റ്റ് ഹൗസിലെ എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ റെസ്റ്റ് ഹൗസ് പിന്നെ രക്തപുഷ്പം തന്നെ കൊട്ടാരക്കച്ചേട്ടൻ്റെ അടുത്ത പോലെ രക്തപുഷ്പത്തിൽ എല്ലാ പാട്ടും ഹിറ്റായി. അങ്ങനെ ശ്രീപാർ അർജുനൻ ടീം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ് മാണിജറ. കാരണം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തിരുവോണം എന്നൊരു പടം ഞാൻ ഡയറക്റ്റ് ചെയ്തു. അതാണ് കമലഹാസനും പ്രേമസുരും ഒരുമിച്ച് അഭിനയിച്ച ഒരേ ഒരു പടം തിരുവോണം. ആ പടത്തിൽ ഞങ്ങൾ രണ്ടും തിരുവോണപ്പുലിയും തിരുമുൽ കാഴ്ച വാങ്ങാന്നുള്ള പാട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടും ചേർന്ന് തീരുമാനിക്കും. അപ്പോൾ ഈ സൗരയൂഥത്തിൽ വിടുന്നൊരു പാട്ട് മാത്രമേ പാടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാട്ട് മാനേജറായിട്ട് പാടിക്കുക. അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, അർജുനൻ അംഗീകരിക്കുന്നു. ഇത് മറ്റേ പാട്ട് ബോലിൻ്റെ പബിഹരയൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴേ അത് വളരെ ഇന്ത്യ മുന്നിൽ ആലേടിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ പാട്ട്, ഞങ്ങളുടെ ടീമിൻ്റെ ആദ്യത്തെ പാട്ടാണ്. പിന്നീടാണ് സ്വാമി ഞാനായിട്ടുള്ള പാട്ട് മാനേജറൻ പാടുന്നത്. ഫസ്റ്റ് പാട്ട് തിരുവോണപ്പുലിയാണ്. പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ thank you.
അത് കഴിഞ്ഞിട്ട് തമ്പി സാർ എത്രയോ പാട്ടുകൾ പാടിയല്ലേ. പിക്നിക്കിൽ വാൽക്കണ്ണെഴുതി, വനപുഷ്പം ചൂടി, മാവിന്റെ കുമ്പിലിരുന്ന് മൈന വിളിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. വാൽക്കണ്ണെഴുതി, വനപുഷ്പം ചൂടി, വൈശാഖരാത്രി ഒരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി, വനമല്ലിക നീ ഒരുങ്ങും വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. നിൻ പാട്ടിലൂരും ശൃംഗാര മധുവും നീഹാരാർദ്ര നിലാവും നമ്മുടെ രജനി മദകരമാക്കും. ഞാനൊരു മലർ കൊടിയാകും വാർമുകിൽ വാതിൽ തുറക്കും വാർത്തിങ്കൾ നിന്നു ചിരി. പ്രവാഹം ചിത്രത്തിലിന് മാവിന്റെ കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു. മാവിന്റെ കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു, ആൺ മൈന വിളിച്ചു, വാ 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 വാ. മാളികക്കുട്ടിലിരുന്നൊരു മൈന വിളിച്ചു, പെൺ മൈന വിളിച്ചു, വാ വാ വാ. പിന്നെ മകരമാസ പൗർണമിയല്ലേ, മധുര സ്വപ്നം. മകരമാസ പൗർണമിയല്ലേ, ഇന്നൻ മന്ദാരങ്ങൾക്ക് ഉത്സവമല്ലേ, കാറ്റിന് ലഹരി, എൻ പാട്ടിന് ലഹരി. മകരമാസ പൗർണമിയല്ലേ. ശ്രീകുമാരൻ തമ്പിക്ക് പ്രണയത്തെക്കുറിച്ചൊരു ഫിലോസഫിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്, നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും സാധിക്കുന്ന പ്രണയത്തിന് മുന്നിൽ എന്നാണ്. ഇതാ നല്ലൊരു പ്രണയഗാനം. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. സ്വപ്നങ്ങളാൽ പ്രേമസ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. സ്വപ്നങ്ങളാൽ പ്രേമസ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമലർമിഴി തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി. ഓ
മറക്കുകില്ല മറക്കുകില്ല.